ഇവിടുത്തെ വീട് ഒരുപാട് കറികളുണ്ട്, ഒരുപാട് കഷ്ണട്ട സാമ്പാർ വയ്ക്കുന്നത്. പിന്നെ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് കുറച്ച് മാവ് മാറ്റി വെക്കണത് മോളിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ പുതിയ ഒരു പ്രോഡക്റ്റ്, ചൂട് അധികം നഷ്ടപ്പെടാതെ സേവ് ചെയ്യാനായിട്ട്, ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഉള്ള പുതിയൊരു പ്രോഡക്റ്റിന് പരിചയപ്പെടുത്താൻ കേട്ടോ. നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് കേട്ടോ. ഇതാ സാമ്പാറിൻ്റെ പരിപ്പ് വെന്തു, ചായ തിളച്ചു, പാൽ തിളപ്പിച്ച് വെച്ചു, ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഈ ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ, ചായ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും കഞ്ഞിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ ഇത്. പരിപ്പ് വെന്തു. അതിനേക്കാളും മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോയി. തൃശ്ശൂർ പൂരം എക്സിബിഷൻ കഴിയാറായിട്ടില്ല കേട്ടോ, ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ കണ്ടു, കുറച്ചൊക്കെ വാങ്ങി. അതിലൊന്നാണ് ഇത് കേട്ടോ, അതാ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഞാൻ വാങ്ങുന്നത്. കണ്ടോ, ഇത് ഗ്യാസ് സേവറാണ്, കിച്ചൻ കിങ് ഗ്യാസ് സേവർ. ഇതാ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, സൈഡിൽ കൂടെ ഒക്കെ പോണ ചൂടുണ്ടല്ലോ, ആ ചൂട് ഇതിൻ്റെ മുകളിൽ അല്ല ഇത് വെച്ചാൽ ചൂട് പുറത്തേക്ക് പോവില്ല, അതിൻ്റെ ഉള്ളിൽ നിൽക്കും. അപ്പോൾ കണ്ടോ, ഡൊമസ്റ്റിക് പർപ്പസ് ഓൺലി ഹൈലൈറ്റ്സ് സ്യൂട്ടബിൾ ഫോർ എനി ഗ്യാസ് സ്റ്റൗസ് സ്റ്റീൽ ഹോബ് ഗ്ലാസ് സ്റ്റോപ്പ് എക്സെട്ര. സ്റ്റീലിൻ്റെ ആയാലും ഇതേപോലത്തെ ഹോബായാലും ഗ്ലാസ് സ്റ്റോപ്പ് ആയാലും ഏതായാലും പറ്റും. കണ്ടോ, സേവ് കുക്കിംഗ് ടൈം അപ് ടു 40%, ലോങ് ലാസ്റ്റിംഗ് ലൈഫ്, ഹെവി വെയ്റ്റിംഗ് കപ്പാസിറ്റി, ഈസി ടു ഇൻസ്റ്റാൾ. വയ്ക്കാൻ സുഖമാണ്, എത്ര വലിയ പാത്രമാണെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം, പുറത്തേക്ക് ഗ്യാസ് പോവില്ല. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങി, നല്ലതാണെന്ന് തോന്നി. 150 രൂപ കൊടുത്തോട്ടോ അതിന് വാങ്ങാനായിട്ട്. ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഈ കുക്കർ ഇതാ ഇങ്ങനെ വെച്ചു, പരിപ്പ് വെന്തു, പരിപ്പ് വെന്തു കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ പരിപ്പ് ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് ചേർക്കും. പരിപ്പ് ഉടച്ച് ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ. ചിലപ്പോൾ പരിപ്പ് ശരിക്കും വെന്തില്ലെങ്കിൽ പരിപ്പ് അങ്ങനെ തന്നെ അങ്ങനെ കിടക്കും, അപ്പോൾ കൊഴുപ്പ് കുറയും. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിൽ ഉടച്ച് ചേർത്തു. ഇനി കഷ്ണങ്ങളുണ്ടാവും, അതിലേക്ക് എല്ലാ കഷ്ണങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിലും നമുക്ക് വയ്ക്കാം, അതായത് രണ്ട് സവാളയും തക്കാളിയും മാത്രമേ ഇട്ടാലും വയ്ക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഒരുപാട് കഷ്ണങ്ങൾ, ഒരു ക്യാരറ്റ് ഇടുന്നുണ്ട്, അതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ, രണ്ട് തക്കാളി, പിന്നെ മുരിങ്ങക്കായ, അത് ഞാനിതിൻ്റെ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉപ്പിടാം, കല്ലുപ്പ് ആവശ്യമുള്ള ഉപ്പിട്ടു. ഇത്തിരി വെള്ളം കുറവുണ്ട് കേട്ടോ, അപ്പം ഇങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പം ഇത്തിരി വെള്ളം ഒഴിക്കാം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം അധികമായാലും ബുദ്ധിമുട്ടാണ്, കാരണം വെള്ളം അധികമായി കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ വിസിൽ വരുമ്പോഴേ പുറത്തേക്ക് തെറിക്കും. നോക്കാം, നമുക്ക് എന്തായാലും അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ, എല്ലാതും വേഗം വേവണ കഷ്ണങ്ങളാണ്, ഒരു വിസിൽ വരുത്താം. കണ്ടില്ലേ, ഇപ്പം സൈഡിൽ കൂടെ ഒന്നും പോവില്ല, അത്ര സൈഡിൽ കൂടെ നഷ്ടപ്പെട്ട് പോകുന്ന ചൂട് കാണാൻ പറ്റില്ല അല്ലേ. കണ്ടല്ലോ, സൈഡിലേക്ക് നഷ്ടപ്പെട്ട് പോണ ചൂടിനൊക്കെ ഇത് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഇതിലേക്ക് കിട്ടും ചൂട് കൂടുതൽ. അപ്പം അത് വേഗം കുറച്ച് സമയം കൊണ്ട് സാധനം തിളക്കി. നല്ല നേന്ത്രക്കായ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ ഈ വെണ്ടക്കായക്ക് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും, വെണ്ടക്കായയുടെ വഴുവഴുപ്പ് പോകാനായിട്ട് പതുക്കെ ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി. അതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് പതുക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ ഇത് വെള്ളം കിട്ടും. വെണ്ടക്കായ ഒരുവിധം വഴന്നിട്ടുണ്ട്, ഞാൻ ഇത് ഉറപ്പാക്കാം. അതിൽ തന്നെ ഇരുന്നോട്ടെ ഇത്. അപ്പോൾ ഇത് എടുക്കാറാവുമ്പോൾ എടുത്താൽ മതി, അത് ഇരുന്നോട്ടെ കൂട്ടത്തിന്.
ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പകർത്തി വെക്കാം കേട്ടോ. അപ്പൊ ഈ ചീരക്കത്തി ചൂടായിട്ടിരിക്കേണ്ടതാണ്. ഇതിൽ വെളിച്ചെണ്ണ കുറച്ചുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ചമ്മന്തികൾ വറക്കാം കേട്ടോ. ചമ്മന്തിക്ക് ഞാനിത് സവാളയാണ്, സവാള കുറച്ച് മതി. തക്കാളി ചമ്മന്തി ആകുമ്പോൾ തക്കാളിയാണ് കൂടുതൽ വേണ്ടത്. സവാള ഒരു വലിയ സവാള ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തു ഞാൻ അത് ചെറുതായി നോക്കിയിട്ട്. പിന്നെ തക്കാളി രണ്ട് തക്കാളി ഇട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് മുറിച്ചിട്ടു. ഒരു നാല് വെളുത്തുള്ളി, നാല് വെളുത്തുള്ളി പൊടിയളഞ്ഞിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഒരു പച്ചമുളക് ഇടാം. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം കേട്ടോ. എന്താ കാരണം വെച്ചാൽ മുഴുവനായിട്ട് പൊട്ടാത്ത പച്ചമുളക് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ചൂടാൻ കരമ്പിടിക്കാത്ത പൊട്ടിത്തെറിയും. അപ്പോൾ പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ട് തക്കാളി രണ്ടെണ്ണം, വലിയ തക്കാളി എന്ന് പറഞ്ഞിട്ടാൽ മതി. സവാളയുടെ ഓരോ പകുതി ഇടുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടു നന്നായിട്ടൊന്ന് വഴച്ചാം. അത് കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇടുന്നത് ഒരു ചെറിയ ടീസ്പൂൺ, മൂന്ന് ടീസ്പൂണാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ ടീസ്പൂൺ ചെറുതാണ്, മൂന്ന് ടീസ്പൂൺ ഇട്ടു. അപ്പോൾ തക്കാളിയുടെ പുളി ഉണ്ടാവും. എന്നാലും ഞാനൊരു കുഞ്ഞേ പൊട്ട്, ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പമില്ല, അര നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളി ഇടാണ്. വെള്ളം ഒഴിച്ച് വെച്ചു കുതിരട്ടെ. ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫാക്കി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഈ വെള്ളക്കായും കൂടി ഇടാം. പിന്നെ കലക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഇടാം. കളയാം. തിളച്ചാല് വറുത്തിടാം. ഇത് നമുക്ക് അരയ്ക്കണം. ചൂടില്ല, അത് കാരണം കൊണ്ട് പകർത്തി വെക്കാം. പാത്രത്തിലേക്ക് ചൂടാറില്ല, ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില എല്ലാം കൂടി ഇത് വഴറ്റെടുത്തു. ഇതിൽ കുറച്ച് ഉപ്പിടാം, ഇത്ര മതി. അപ്പൊ ഈ മല്ലിയില നന്നായിട്ട് കഴുകി വെച്ചേക്കാൻ തന്നെ ഒന്നും കൂടി കഴുകാം. അരക്കാം നമുക്ക് ഇട്ടു. റാഗി ദോശ സാമ്പാർ തിളച്ചു, നമുക്ക് വറുത്തിടാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സാമ്പാർ. ഓഫാക്കി ഞാൻ ഈ പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്. വറ്റൽമുളക് ഞാനിപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ സാധാരണ വറ്റൽമുളക് വറുത്തിടാൻ മേടിക്കുന്ന വറ്റൽമുളക് പുറത്ത് വയ്ക്കാറ് പതിവ്.
അങ്ങനെ പുറത്ത് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ പൂക്കും. പിന്നെ പൂത്ത മുളക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ എന്നും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അത് ചെപ്പിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ശ്രദ്ധ കേട്ടോ. അപ്പൊ ദാ വെളിച്ചെണ്ണ ചൂടായി, കടുക് കിട്ടും, ഉലുവിടാം, തീ കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇടുമ്പോഴേ ഏതെങ്കിലും കാരണവശാൽ ചുട്ടുള്ളി നനവുണ്ടെങ്കിൽ ആ തീ ആളി പിടിക്കും. വെളിച്ചെണ്ണയിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ അപകടം. ഞാൻ ഓഫാക്കിട്ടോ. പ്രത്യേകിച്ച് കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഫാക്കിയിട്ട് മാത്രമേ കറിവേപ്പില ഇടാവൂ. എന്താ കാരണം എന്ന് വെച്ചാൽ കറിവേപ്പിലേമ്പോൾ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. ഇത് അടച്ച് വെച്ചു. ഇതിനകത്ത് സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. പ്രത്യേകം പറയുന്നു, കടുകും മുളകും വറുത്തിടുമ്പോൾ നമ്മൾ സാധാരണ ചെറിയ പാത്രമല്ല ഉപയോഗിക്കുക. ചെറിയ പാത്രം വയ്ക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണ നല്ല ചൂടായിരിക്കും. കടുക് ഉലുവ മുളകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ, മുളകിടുമ്പോൾ തന്നെ നമുക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഓഫാക്കി വെച്ചിട്ട് മുളകിട്ടാൽ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മുളക് നന്നായിട്ട് ക്രിസ്പിയാവും. വഴങ്ങ ശരിക്കും പറഞ്ഞാൽ മുളക് ആ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ആ കടുകിലൊക്കെ കിടന്നിട്ട് തന്നെ മുളക് അത് വറവായിക്കോളും. പിന്നെ കറിവേപ്പില ഇടുക. കറിവേപ്പില ഒരു കാരണവശാലും ദോഷം ചെയ്തിട്ട് കറിവേപ്പില ഇടാൻ പാടില്ല. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലിടുമ്പോൾ പെട്ടെന്ന് തീ അതിനുള്ളിലേക്ക് പിടിക്കും, ഇങ്ങനെ പെട്ടെന്ന് തീ വരും. അധികം വെളിച്ചെണ്ണ ചിലപ്പോൾ ഒരുപാട് നേരം നിന്ന് കത്തൂട്ടോ. കത്തി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി തീ കിടത്താൻ നമ്മൾ അടുക്കളയിൽ ചെയ്യണ ആകെ ഒരു പണി എന്താണെന്നറിയാലോ. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേട്ടോ. വെള്ളമൊഴിക്കുക ചെയ്യുക അല്ലേ. പെട്ടെന്ന് വെള്ളമൊഴിക്കുന്ന തീ പിടിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാൻ ഒരു കാരണവശാലും പാടില്ല. വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വലിയ തീപ്പിടുത്തം ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മളുടെ മനസ്സ് പെട്ടെന്ന് തീയിനെ കിടത്താനായിട്ട് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തോന്നും. മനസ്സ് അങ്ങനെയാണ് പറയുക, തീയിനെ കിടത്താൻ വെള്ളം. പക്ഷേ വെളിച്ചെണ്ണ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി തീ ഇങ്ങനെ ആളി വന്നാൽ മതി, വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തീപ്പിടുത്താവും എന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയാറില്ല. അപ്പോൾ പുതിയ ആരെങ്കിലും കേൾക്കാണുണ്ടെങ്കിൽ പറയാണ്, അറിയാത്തവരുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ പറയാണ്. ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ ദിവസവും പറയും. ജയശ്രീ ഉള്ളപ്പോഴും ജയശ്രീക്ക് അറിയാം, ഞാൻ ഒരേ പ്രാവശ്യം ഇതിങ്ങനെ കടുക് മുളക് ഇട്ടിട്ട് ഉള്ളി പൊപ്പിക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല. കടുക് ഇട്ടിട്ട് നല്ല ചൂടല്ലേ, കടുകിട്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴേ പെട്ടെന്ന് നനവ് വരുമ്പോൾ തീ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി പിടിക്കും. വലിയ പാത്രമാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സാധാരണ കടുക് പാത്രം നമ്മൾ ചെറിയ പാത്രം ഉപയോഗിക്കുക. തീ അഥവാ വരാണെങ്കിൽ തീ ഒരു കാരണവശാലും വെള്ളമൊഴിക്കാൻ പാടില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ സ്റ്റവ് ഓഫാക്കുക. പിന്നെ ചെയ്യുന്നത് തീനെ കിടത്താനായിട്ട് എന്തിനുള്ളിൽ മൂടിയിടുക, ഒന്നില്ല വലിയ പാത്രം തടച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ അതിലേക്ക് ഓക്സിജൻ വരില്ല. നമുക്ക് കിട്ടാവുന്ന പറയുന്നത് ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അടച്ചു വയ്ക്കുക. ഡ്രൈ ആയിട്ടുള്ള പാത്രം വേണം, അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ തുണിയാ, തുണിക്ക് തീ പിടിക്കൂട്ട ചിലപ്പോൾ തുണിയൊക്കെ തീ പിടിക്കും. ഏറ്റവും നല്ലത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക. അടപ്പൊക്കെ എടുത്തില്ല, പെട്ടെന്ന് തീ കെട്ടോളും. അത് വീണ്ടും വീണ്ടും പറയാട്ടോ. ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അശുഭമായിട്ട് തോന്നുമ്പോൾ അതിനെ പറയണം. നമ്മൾ മറ്റുള്ളവർക്ക് അത് വരാതിരിക്കാനാണ്. നമുക്ക് വരാൻ പാടില്ല, മറ്റുള്ളവർക്കും വരാൻ പാടില്ല. അതിനാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ടിപ്പ് എനിക്ക് കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യേണ്ടതാണ്. എല്ലാ വർഷവും മുളക് മേടിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൂത്തു പോകും. പൂക്കാതിരിക്കാനായിട്ട് ഇത് ഒരു പ്ലാസ്റ്റിക് ചെപ്പിലിട്ടിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അതെ, ഫ്രീസറിൽ വെച്ചാൽ പിന്നെ അത് ഒടിക്കാനൊക്കെ സുഖം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. സാമ്പാറിൻ്റെ പണി കഴിഞ്ഞില്ലേ, അടിപൊളി സാമ്പാർ മറ്റേ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ കഷ്ണവും ഉണ്ട്, അപ്പോൾ ഒരു സമീകൃതം എന്ന് പറയാം അല്ലേ. എല്ലാ കഷ്ണങ്ങളും ഉള്ള സാമ്പാറാണ്.
ഇപ്പൊ പാത്രമാണ് വെള്ളം. ഈ പാത്രത്തിൽ ഇനി ഇരുന്നാല് ചിലപ്പോ ഇരുന്ന് കുറുകുവെന്ന്, അപ്പൊ കുറുകുറുന്നു കട്ടയാവും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കട്ട കളയാ, പച്ചവെള്ളം ഒഴിക്കാൻ വേണ്ടി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കുക, കൊണ്ടുപോയിക്കാം മെച്ചപ്പെട്ട. നമ്മളുടെ ചമ്മന്തിക്കുള്ളത് ചൂടാറിയട്ടോ, നമുക്ക് അരക്കാം. ഇല്ലാണ്ട് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ പച്ചക്ക് മല്ലിയില ഇട്ടുണ്ട്. എല്ലാം കൂടി വഴറ്റി ഉപ്പിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയ്ക്ക് പകരം മിന്റിൻ്റെ ഇലയും ഇടാട്ടോ. ആ ചമ്മന്തി സൂപ്പർ അകത്തി വയ്ക്കാം. മല്ലിയില ചമ്മന്തിയും റെഡി. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാം. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചു. മോളിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. കണക്ഷൻ കിട്ടാനല്ലോ ഇടുക. ഇന്നലെ ചട്നിയായി, ചട്നി കൊണ്ടുവയ്ക്കാം. നല്ല ചൂടാറാണെങ്കിൽ പിന്നെ വേഗം ഓക്കെ. Thank you.
സാമ്പാർ കട്ട് ചെയ്യണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ സാമ്പാർ കട്ട് ചെയ്തിട്ട് വേണ്ടി കുറച്ചുകൂടി കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് വെള്ളം കൂടുതലാക്കി എടുത്താൽ മതി. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി. ഇഡ്ഡലി സാമ്പാർ ചട്നി ചമ്മന്തി ഏതെങ്കിലും ഒന്നുണ്ടായാലും മതി. സാമ്പാർ ഉണ്ടാക്കിയാൽ ഇഡ്ഡലിക്ക് ഉപയോഗിക്കാം, ദോശയ്ക്ക് ഉപയോഗിക്കാം, ചോറിന് ഉപയോഗിക്കാം, കഞ്ഞിക്ക് ഉപയോഗിക്കാം. അത്രയും നല്ലതാണ് സാമ്പാർ. നല്ല മാത്രമല്ല സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇടണം. ഇന്ന് ഞാനങ്ങനെ ചെയ്തിട്ട് കുമ്പളങ്ങ, ക്യാരറ്റ്, സവാള, വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി നന്നായിട്ട് ഇട്ടാൽ മതി. തക്കാളി നല്ലോണം ഇടുകയാണെങ്കിൽ പിന്നെ ഞാൻ പുളി ഒഴിക്കാറില്ല കേട്ടോ. കായ ഉണ്ടെങ്കിൽ കായ ഇടാം. ഒരുപാട് കഷ്ണങ്ങൾ ചേർത്ത സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. മറ്റുള്ളതൊക്കെ എന്തുണ്ടാക്കുന്നത് തന്നെയാണ്. ഈ വറ്റൽമുളകൾ വറുത്തിട്ടില്ലേ, അത് വെളിച്ചെണ്ണ കന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് ഉടച്ച് ചേർത്താണല്ലോ സൂപ്പർ ടേസ്റ്റാ. എന്താ രസം അറിയോ, സൂപ്പറാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.